ചൂട് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ അധികം ആളുകളൊന്നും എയർ കണ്ടീഷണേഴ്സ് ഉപയോഗിക്കാറില്ലായിരുന്നു, പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള രാജ്യത്ത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. ഓരോ വർഷം കഴിയും തോറും വിറ്റുകൊണ്ടിരിക്കുന്ന എസിയുടെ എണ്ണവും വളരെയധികം കൂടുതലാണ്. എസിക്ക് സമാനമായ പ്രവർത്തനം ചെയ്യുന്ന മറ്റൊന്നാണ് റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഫ്രിഡ്ജുകൾ. താപനില കുറയ്ക്കുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അത് അസഹ്യമായിട്ടുള്ള ചൂടിനെ ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല, ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനും വ്യവസായിക ശാലകളിലെ ഇലക്ട്രോണിക് ഡിവൈസുകളെ തണുപ്പിക്കാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. എയർ കണ്ടീഷണേഴ്സ് ഇല്ലാത്ത, റെഫ്രിജറേറ്റേഴ്സ് ഇല്ലാത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. ഗ്ലോബൽ വാർമിംഗ് കാരണം ദിനംപ്രതി താപനില വർദ്ധിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ താപനിലയെ വർദ്ധിപ്പിക്കുന്നതിൽ ഈ എയർ കണ്ടീഷണർ തന്നെ ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. റെഫ്രിജറേറ്റേഴ്സും എയർ കണ്ടീഷണേഴ്സും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നു. അതിനെ തുടർന്ന് കൂടുതലായി താപനില ഉണ്ടാകുന്നു. അതൊഴിവാക്കാനായി കൂടുതൽ റെഫ്രിജറേറ്റേഴ്സും എയർ കണ്ടീഷണേഴ്സും നമ്മൾ വാങ്ങിക്കുന്നു. പിന്നെയും അതിനെ തുടർന്ന് താപനില വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇതൊരു ലൂപ്പ് പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. താപനില കുറയ്ക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷണേഴ്സ് തന്നെ ഭാവിയിലെ താപനിലയെ വർദ്ധിപ്പിക്കുകയാണ്. ആ ലൂപ്പിന് ഒരു വിരാമം വിടേണ്ടത് അത്യാവശ്യമാണ്. ഇതിനെല്ലാം പുറമേ വലിയ രീതിയിലുള്ള പവർ കൺസപ്ഷൻ തന്നെയാണ് റെഫ്രിജറേറ്റേഴ്സും എയർ കണ്ടീഷണേഴ്സും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലൂപ്പിൽ നിന്നും നമ്മളെ വെളിയിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു കണ്ടെത്തലുമായിട്ടാണ് MIT റിസർച്ചേഴ്സ് മുന്നോട്ട് വരുന്നത്. അവരുടെ പക്കലുള്ളത് ഒരു നൂതന സാങ്കേതിക വിദ്യയാണ്. ഈ സിസ്റ്റത്തിന് അവർ നൽകിയിരിക്കുന്ന പേര് പാസീവ് കൂളിംഗ് സിസ്റ്റം എന്നാണ്. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എയറോജെല്ലാണ്. എസിക്കും റെഫ്രിജറേറ്ററിനും ഉയർന്ന അളവിലുള്ള പവർ അത്യാവശ്യമാണ്. പക്ഷേ ഇവിടെ പവർ ഒരു തരത്തിലും ആവശ്യമില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. ഒരു തരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകളെയും ഇത് വെളിയിലേക്ക് എമിറ്റ് ചെയ്യുന്നുമില്ല. ഇവിടെ ഇന്ധനമായി ആവശ്യമുള്ളത് ജലം മാത്രമാണ്. അത് ധാരാളമായി നമുക്കിവിടെ കിട്ടാനുമുണ്ട്. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഇത് ഏത് തരത്തിലുള്ള മാറ്റമാണ് ഭൂമിയിൽ വരുത്താൻ പോകുന്നത്? ഇത് കാരണം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയി പരിശോധിക്കാൻ പോകുന്നത്. ക്ലീൻ കൂളിംഗ് കൊളാബറേറ്റീവിന്റെ കണക്കനുസരിച്ച് നമ്മൾ മൊത്തം ഉപയോഗിക്കുന്ന ഊർജ്ജത്തിന്റെ 20% പാഴാക്കുന്നത് എയർ കണ്ടീഷണേഴ്സിനും റെഫ്രിജറേറ്റേഴ്സിനും വേണ്ടിയാണ്. അത് ഏകദേശം 2000 TWh വരുന്നതാണ്. മാത്രമല്ല ഇത് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. 2018 പ്രസിദ്ധീകരിച്ച ഒരു പഠന റിപ്പോർട്ട് അനുസരിച്ച് 2050 ആകുമ്പോഴേക്കും എയർ കണ്ടീഷണേഴ്സിന്റെ ഉപയോഗം 3 ഇരട്ടിയായി വർദ്ധിക്കുന്നതാണ്. എസിയുടെ പ്രവർത്തനം കാരണം ധാരാളമായി ഇൻഡയറക്റ്റ് കാർബൺ ഡയോക്സൈഡ് എമിഷൻ സംഭവിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഒരു ഹരിതഗ്രഹ വാതകമാണ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് ഭൂമിയിൽ അത്യാവശ്യമായിട്ടുള്ള വാതകങ്ങളാണ്. അത് ഭൂമിയിൽ ഇല്ലെങ്കിൽ ഇവിടുത്തെ ജീവിതം അസഹ്യമാണ്. പക്ഷേ അതിന്റെ അളവ് വർദ്ധിച്ചാലും പ്രശ്നങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ആ അളവ് ഇപ്പോൾ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഗ്ലോബൽ വാർമിംഗ് ഉയർന്ന തലത്തിലേക്ക് ഉയരാനുള്ള കാരണവും. 1990 മുതൽ 2021 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ എയർ കണ്ടീഷണർ കാരണം സൃഷ്ടിക്കപ്പെടുന്ന ഇൻഡയറക്റ്റ് കാർബൺ ഡയോക്സൈഡ് എമിഷൻ 2 ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ കാർബൺ ഡയോക്സൈഡിനേക്കാൾ കൂടുതൽ അപകടകരമായി മാറുന്നത് ഹൈഡ്രോഫ്ലൂറോ കാർബണിന്റെ എമിഷനാണ്. എസിയിൽ നിന്നും അതും ധാരാളമായി എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് കാർബൺ ഡയോക്സൈഡ് എമിഷന്റെ 1000 ഇരട്ടിയിൽ അധികം അപകടമാണ്. പാസീവ് കൂളിംഗ് സിസ്റ്റം ഐസറുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻസുലേറ്റഡ് കൂളിംഗ് വിത്ത് ഇവാപറേഷൻ ആൻഡ് റേഡിയേഷൻ എന്നാണ് അതിന്റെ പൂർണ്ണമായ നാമം. ഒരു അനാലജി പറയുകയാണെങ്കിൽ അതൊരു സോളാർ പാനൽ പോലെയാണ് പ്രവർത്തിക്കുന്നത്. സോളാർ പാനൽ സൂര്യന്റെ പ്രകാശം കാരണം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷേ ഇവിടെ ഊർജ്ജത്തെ അല്ല ഉൽപ്പാദിപ്പിക്കുന്നത്, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് കൂളിംഗ് എഫക്റ്റ് ആണ്. ഐസറിലെ IC ഇൻസുലേറ്റഡ് കൂളിംഗിനെ സൂചിപ്പിക്കുന്നു. ഇത് ശരിക്കും ഹീറ്റിന്റെ ട്രാൻസ്ഫറിനെ തടയുകയാണ് ചെയ്യുന്നത്. തെർമോഡൈനാമിക്സ് നിയമങ്ങൾ അനുസരിച്ച് ചൂട് ഒരു ഭാഗത്ത് തന്നെ അടഞ്ഞുകൂടി തിരിക്കുകയല്ല ചെയ്യുക, അത് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അതിന് തടയിടുന്നത് ഐസറിന്റെ IC എന്ന് പറയുന്ന മെക്കാനിസമാണ്. ആൽഫബറ്റ് ഈ ഉദ്ദേശിക്കുന്നത് ഇവാപറേഷൻ കൂളിംഗ് ആണ്. ഉയർന്ന താപനിലയെ ഒഴിവാക്കാനുള്ള ഒരു വിദ്യ. അത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടറിനെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറ്റുക എന്നതാണ്. അതുതന്നെയാണ് ഇവാപറേഷനും. അതിലൂടെ നമുക്ക് ചൂട് കുറയ്ക്കാൻ സാധിക്കും. അത് ആൽഫബറ്റ് ആയ R. അത് സൂചിപ്പിക്കുന്നത് റേഡിയേഷൻ കൂളിംഗിനെയാണ്. അത് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഭൂമിയെ തന്നെ ഉദാഹരണമായി എടുക്കാം. ഭൂമിയിൽ പ്രഭാത സമയങ്ങളിൽ അതിശക്തമായിട്ടുള്ള ചൂട് വന്ന് പതിക്കുന്നുണ്ട്. രാത്രിയാകുമ്പോഴേക്കും ആ ചൂടിനെ ഭൂമി റേഡിയേറ്റ് ചെയ്ത് വെളിയിലേക്ക് കളയാറുമുണ്ട്. തെളിഞ്ഞ ആകാശമാണെങ്കിൽ ആ റേഡിയേഷനിലൂടെ കൂടുതൽ ചൂട് വെളിയിലേക്ക് പോകുന്നതാണ്.
പക്ഷേ രാത്രികാലത്ത് ആകാശത്ത് ധാരാളമായി മേഘങ്ങൾ ഉണ്ടെങ്കിൽ ചൂട് നമുക്ക് അനുഭവിക്കേണ്ടി വരും. കാരണം ഇത്തരത്തിൽ റേഡിയേറ്റ് ചെയ്യുന്ന റേഡിയേഷൻ വെളിയിലേക്ക് പോകുന്നില്ല, ആ മേഘങ്ങളിൽ തട്ടി താഴേക്ക് തന്നെ വരികയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയ തന്നെയാണ് ഐസറിലും സംഭവിക്കുന്നത്. അവിടേക്ക് വന്ന് പതിക്കുന്ന പ്രകാശത്തെ അല്ലെങ്കിൽ റേഡിയേഷനെ പൂർണ്ണമായിട്ടും അത് റിഫ്ലക്ട് ചെയ്ത് വെളിയിലേക്ക് ഒഴിവാക്കി വിടുന്നു. ഈ മൂന്ന് ഘട്ടങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് AC സമാനമായിട്ടുള്ള ഒരു പ്രവർത്തനമായി മാറുന്നു. ഇവിടെ നമുക്ക് ഒരു തരത്തിലുള്ള പവറും ഉപയോഗിക്കേണ്ടി വരുന്നില്ല. എങ്ങനെയാണ് ശരിക്കും ഐസറിന്റെ പ്രവർത്തനം നടക്കുന്നത്? അതിന്റെ രൂപകൽപ്പന എപ്രകാരമാണ്? അതിന്റെ രൂപം ഏകദേശം ഇപ്രകാരമാണ്. അതായത് ഒരു സാൻഡ്വിച്ച് ഷേപ്പിലാണ് അതിനെ കാണാൻ സാധിക്കുന്നത്. മൂന്ന് ലെയറുകൾ ഉണ്ടായിരിക്കും. അതിന്റെ ഏറ്റവും മുകളിലുള്ള ടോപ്പ് ലെയർ എയറോജെല്ലാണ്. അതൊരു ഇൻസുലേറ്റർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നാസയുടെ പഠന റിപ്പോർട്ടുകൾ അനുസരിച്ച് ലോകത്തിൽ വെച്ച് ലഭ്യമാകുന്ന ഏറ്റവും മികച്ച ഇൻസുലേറ്റർ അത് എയറോജെല്ലാണ്. എയറോജെൽ ശരിക്കും ഒരു സ്പോഞ്ച് പോലെ തന്നെയാണ്. സ്പോഞ്ചിൽ നമുക്ക് ധാരാളമായി സുഷിരങ്ങൾ കാണാൻ സാധിക്കും. ആ സുഷിരങ്ങൾ നിറയെ ധാരാളമായ വായുണ്ട്. പക്ഷേ എയറോജെലിന്റെ സുഷിരങ്ങൾ നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതല്ല. അത് വളരെയധികം നേർത്തതാണ്. മനുഷ്യരുടെ മുടിക്ക് പോലും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തത്ര ചെറുതാണ് എയറോജെലിൽ അടങ്ങിയിരിക്കുന്ന സുഷിരങ്ങൾ. വലിപ്പക്കുറവാണെങ്കിലും എയറോജെലിൽ അടങ്ങിയിരിക്കുന്ന സുഷിരങ്ങളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു എയറോജെൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 95% വായുവാണ്. അവശേഷിക്കുന്ന 5% പദാർത്ഥം മാത്രമാണ് എയറോജെലിറ്റിയായി ഉള്ളത്. അതേ കാരണം കൊണ്ട് തന്നെ ഇതിന്റെ ഡെൻസിറ്റിയും വളരെയധികം കുറഞ്ഞതാണ്. അതിനുശേഷം വരുന്ന ആ സാൻഡ്വിച്ചിന്റെ മധ്യഭാഗത്തായി വരുന്ന ഭാഗം, അത് ഹൈഡ്രോജെല്ലാണ്. ഏകദേശം എയറോജെല്ല് പോലെ തന്നെയാണ് ഹൈഡ്രോജെല്ല്. എയറോജെല്ലിൽ വായു അടങ്ങിയിരിക്കുമ്പോൾ ഹൈഡ്രോജെല്ലിൽ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ അടങ്ങിയിരിക്കുന്നത് ജലമാണ്. ജലമാണ് ഇവാപറേഷന് കാരണമായി മാറുന്നത്. വളരെയധികം ചൂട് കൂടുതലാണെങ്കിൽ ജലം ഇവാപറേറ്റ് ചെയ്തു പോകുന്നു. അതിനെ തുടർന്ന് ആ ചൂട് അബ്സോർബ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇവാപറേറ്റ് ചെയ്തു പോകുന്നതിലൂടെ അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിന്റെ അളവിൽ കുറവ് സംഭവിക്കുന്നുണ്ട്. ഒരു ക്രിട്ടിക്കൽ വാല്യൂവിന് താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ധാരാളമായി ജലം ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇവിടെ ആവശ്യമായി വരുന്ന ഫ്യുവൽ അത് ജലമാണ്, വൈദ്യുതിയല്ല. മൂന്നാമത്തെയും അവസാനത്തെയും ലെയറാണ് മിറർ. ഐസറിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ മിററാണ്. ഈ മിറർ തന്നെയാണ് അവിടേക്ക് വന്നു ചേരാൻ ശ്രമിക്കുന്ന പ്രകാശത്തെ റിഫ്ലക്ട് ചെയ്ത് വിടുന്നത്. ഐസറിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും സക്സസ്ഫുൾ ആണെന്ന് നമ്മൾ പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചതാണ്. MITയിലെ ഒരു കെട്ടിടത്തിന് മുകളിലായിരുന്നു ഈ പരീക്ഷണം നടപ്പിലാക്കിയത്. അതിനുവേണ്ടി അവർ ഉപയോഗിച്ച ടെസ്റ്റ് സൈസിന് 10 cm മാത്രമായിരുന്നു വലിപ്പവും. ഇതിലൂടെ വളരെയധികം എക്സ്ട്രീം കണ്ടീഷനിൽ പോലും താപനില 9°C താഴേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എക്സ്ട്രീം കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യപ്രകാശം നേരിട്ടടിക്കുന്ന പ്രദേശത്തെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കെട്ടിടത്തിന്റെ ഉള്ളിലുള്ള താപനിലയെ നമുക്ക് അതിലും ഗണ്യമായി കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. MITയിലെ ഗവേഷകർ ഐസർ ഇംപ്ലിമെന്റ് ചെയ്തത് 2017 സെപ്റ്റംബർ പബ്ലിഷ് ചെയ്തു വന്ന ഒരു ശാസ്ത്ര പ്രബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സബ് ആംബിയന്റ് നോൺ ഇവാപറേറ്റീവ് ഫ്ലൂയിഡ് കൂളിംഗ് വിത്ത് ദ സ്കൈ എന്നാണ് ആ ജേണലിന്റെ പേര്. ഇനി എന്താണ് പ്രശ്നം? എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. AC മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. ഒരു രീതിയിലുള്ള എമിഷനും ഉണ്ടാക്കുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളും ഇത് സൃഷ്ടിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഇത് പ്രാവർത്തികമാക്കാത്തത്? പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഗവേഷകർ. പക്ഷേ ഐസർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിന്റെ വില തന്നെയാണ്. നിർമ്മാണ ചെലവ് വളരെയധികം കൂടുതലാണ്. AC വളരെയധികം വിലപിടിപ്പുള്ള ഒരു വസ്തുവായിരിക്കും ഐസർ. പക്ഷേ പഠനങ്ങൾ ഇപ്പോഴും ആ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഠന പ്രാധാന്യം നൽകുന്നത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എങ്ങനെ ഐസർ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ്. അത് അസാധ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കോസ്റ്റ് പ്രോബ്ലംസ് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അതിനെ ഓവർകം ചെയ്യാൻ ശാസ്ത്രത്തിന് സാധ്യമായിട്ടുമുണ്ട്. ആദ്യമിറക്കിയ കമ്പ്യൂട്ടറുകളുടെ വില തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ആദ്യമിറക്കിയ ഫോണുകളുടെ വില ഒന്ന് ചിന്തിച്ചു നോക്കുക. കാലം മാറിയപ്പോൾ ടെക്നോളജി കൂടുതൽ വികസിച്ചപ്പോൾ അവയുടെ വില ഇടിഞ്ഞു. അതുതന്നെയാണ് ഈ മേഖലയിലും സംഭവിക്കാൻ പോകുന്നത്. ഇത് നാളത്തെ ടെക്നോളജിയാണ്. നാളെ നമ്മൾ കാണാൻ പോകുന്നത്, സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അനിവാര്യമായ ഈ മാറ്റം തന്നെയാണ്.